ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ബീഫ് മസാലയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ബോൺലെസ് ബീഫാണ് എടുത്തിരിക്കുന്നത്. എല്ലില്ലാത്തത് വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ച് ടേസ്റ്റ്. അപ്പോൾ അതിനായിട്ട് അര കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. തക്കാളി മൂന്നെണ്ണം കട്ട് ചെയ്തു, സവാളയും മൂന്നെണ്ണം കട്ട് ചെയ്തു. അതിനാവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കറിവേപ്പില ഇത് ഇത്രയാണ് എടുത്തിരിക്കുന്നത്. സവാള, തക്കാളി, ഇഞ്ചി, പച്ചമുളക് ഇത് അരച്ച് പേസ്റ്റാക്കിയെടുക്കണം. എന്നിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാൻ. അതോടൊപ്പം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബീഫ് കുക്കറിലിട്ടൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടാണ് ഞാനിവിടെ വേവിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് ഒരു കടായി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണയാണ് ഇവിടെ എടുക്കുന്നത്. കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരച്ച് പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ആ ഒരു തക്കാളി, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് തീ കൂട്ടിയിട്ട് നമ്മളിത് വഴറ്റിയെടുക്കരുത്. സിമ്മിലിട്ട് വേണം വഴറ്റിയെടുക്കാൻ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഇത് ആ ഒരു പച്ചമണം മാറാതെ തന്നെ പെട്ടെന്ന് തന്നെ ഇത് ബ്രൗൺ കളറായി പോകും. നന്നായിട്ട് തന്നെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂണ് മുളക് പൊടി, ഒരു സ്പൂണ് മല്ലിപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇത് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് സിമ്മിലിട്ട് വേണം നമ്മളിത് വഴറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. മസാല നന്നായിട്ട് തന്നെ വഴണ്ടു വന്നിട്ടുണ്ട്. അതിൻ്റെ കളർ തന്നെ നല്ല ബ്രൗൺ കളറായി. പിന്നെ ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ബീഫും അതിൻ്റെ ആ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഇനി കുക്ക് ചെയ്യണം. രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ മതിയാവും. നല്ലൊരു മണത്തിന് വേണ്ടി കുറച്ച് കറിവേപ്പിലയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ തേങ്ങാപ്പാലിൽ കിടന്ന് ഈ ബീഫ് നന്നായിട്ട് മുരിയണം. ആ മുരിയുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്ന രീതിയിൽ നമ്മളിത് ഇളക്കി കൊടുക്കണം. ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടത് സിമ്മിലിട്ട് വേണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. തേങ്ങാപ്പാലിൽ ആ ഒരു ബീഫും മസാലയും നന്നായിട്ട് തന്നെ മുരിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മസാല ഇവിടെ റെഡിയായി. തേങ്ങാപ്പാലിൽ മുരിച്ച ബീഫ് മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.